Hi, in this lecture we are going to discuss about the bridge rectifier. Bridge rectifier ennu parney kaniyal actually it's a full wave rectifier. Or full wave rectifier aanu nammude bridge rectifier ennu parayunnu. So as the name indicates, idile 4 diodes aanu use cheyidittullathu. Ee 4 diodes oru bridge roopathile connect cheyidogondana idine bridge rectifier ennu parayunnu. Okay, so here you can see we have 4 diode which is connected in a bridge manner. Or bridge roopathile connect cheyidogondana nammal idine bridge rectifier ennu parayunnu. Okay, so ithrayana rectifier inde part varunathu. Idu nammalde step down transformer aanu. So step down transformer is used to step down the voltage. നമുക്ക് ഹൗസിൽ വീടുകളിൽ നമുക്ക് ലഭിക്കുന്ന 230 വോൾട്ട് 50 ഹെർട്സ് എ സി സിഗ്നലിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. സോ ദ റെക്ടിഫയർ ക്യാൻ ബി കണക്റ്റഡ് അറ്റ് ദി സെക്കൻഡറി ഓഫ് ദ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലാണ് നമ്മൾ റെക്ടിഫയർ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുള്ള എ സി സിഗ്നലിനെ നമുക്ക് ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പൾസേറ്റിംഗ് ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് വേവ് എന്ന് ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഇൻപുട്ട് വേവ് ഫോം, ഇൻപുട്ട് വേവ് ഫോം. ഓക്കെ, നൗ ദിസ് വൺ ഈസ് ദ ഔട്ട്പുട്ട് വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോം. Okay, so here you can see this is our step down voltage. നമുക്ക് ഇവിടെ കിട്ടുന്ന ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ കിട്ടുന്ന ഒരു വോൾട്ടേജ് സിഗ്നലാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട്. ഓക്കെ, സോ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് ദ വോൾട്ടേജ് അറ്റ് ദ സെക്കൻഡറി ഓഫ് അവർ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലുള്ളതാണ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുള്ള മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് വി എം ആണ്. മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് വി എം ആണ്. അതാണ് നമ്മളിവിടെ മാക്സിമം വോൾട്ടേജ് വി എം റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ നൗ ദിസ് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസസ് 4 ഡയോഡ്. 4 ഡയോഡ്സ് ആണ് ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ടേക്കൺ അക്രോസ് ദി ലോഡ് റെസിസ്റ്റർ ആർ എൽ. ആർ എൽ എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ടേക്കൺ അക്രോസ് ദ ലോഡ് റെസിസ്റ്റർ ആർ എൽ. ഈ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. നൗ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകുമ്പോൾ വി ഹാവ് ടു കൺസിഡർ 2 ഹാഫ് സൈക്കിൾ. 2 ഹാഫ് സൈക്കിൾസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്, പോസിറ്റീവ് ഹാഫ് സൈക്കിളും അതേപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും. ഓക്കെ, സോ വി ഹാവ് ടു കൺസിഡർ ദ വർക്കിംഗ് ഓഫ് അവർ ഡയോഡ്സ് ഡ്യൂറിംഗ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നൗ ഡ്യൂറിംഗ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ നമ്മളുടെ 230 വോൾട്ട് 50 ഹെർട്സ് എ സി സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ കൺസിഡർ ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. സോ കറസ്പോണ്ടിംഗ്ലി നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നമുക്ക് ഇവിടെ പോസിറ്റീവ് വരും, താഴെ നെഗറ്റീവ് വരും. ഓക്കെ, നോ ഇവിടെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ, സോ ദിസ് പോസിറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് വിത്ത് ദ പി റീജിയൻ ഓഫ് ഡി വൺ ഡയോഡ് ആൻഡ് ദി എൻ റീജിയൻ ഓഫ് ഡി ഫോർ ഡയോഡ്. ഓക്കെ, ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് വിത്ത് ദ എൻ റീജിയൻ ഓഫ് ഡി ത്രീ ഡയോഡ് ആൻഡ് പി റീജിയൻ ഓഫ് ഡി ടു ഡയോഡ്. സോ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ഡി വൺ ഡയോഡ് ഫോർവേഡ് ബാസ്ഡ് ആവും, അതുപോലെ ഡി ത്രീ ഡയോഡും ഫോർവേഡ് ബാസ്ഡ് ആവും. കാരണം പി റീജിയനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് ടെർമിനൽ. സോ ദിസ് വൺ വിൽ ബി ഫോർവേഡ് ബയസ്ഡ്. ഓക്കെ, ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ഡി ത്രീ വിൽ ബി ഓൾസോ ഫോർവേഡ് ബയസ്. ഡി ത്രീയും എന്തായിരിക്കും, ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, നൗ വട്ട് അബൌട്ട് ദ കേസ് ഓഫ് ഡി ടു ആൻഡ് ഡി ഫോർ. ഡി ഫോറിൻ്റെ എൻ റീജിയൺ ആണ് നമ്മളുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഡി ഫോർ വിൽ ബി റിവേഴ്സ് ബാസ്ഡ് ആൻഡ് ഡി ടു വിൽ ബി റിവേഴ്സ് ബാസ്ഡ്. കാരണം നെഗറ്റീവ് ടെർമിനൽ പി റീജിയനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് വിൽ ബി റിവേഴ്സ് ബാസ്ഡ്. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. സോ ഡ്യൂറിംഗ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഡ്യൂറിംഗ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് ഡി വൺ ആൻഡ് ഡി ടു വിൽ ബി ഫോർവേഡ് ബാസ്ഡ്. ഹോ ഓക്കെ, നൗ ഡയോഡ് ഡി വൺ ആൻഡ് ഡി ത്രീ വിൽ ബി ഫോർവേഡ് ബയസ്ഡ്. സോ ഡയോഡ് ഡി വൺ ആൻഡ് ഡി ത്രീ വിൽ ബി ഫോർവേഡ് ബയസ്ഡ്, വിച്ച് മീൻസ് വി ക്യാൻ റീപ്ലേസ് ദ ഫോർവേഡ് ബയസ്ഡ് ഡയോഡ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഈ ഫോർവേഡ് ബയസ്ഡ് ഡയോഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. ആൻഡ് ഡി ടു ആൻഡ് ഡി ഫോർ വിൽ ബി റിവേഴ്സ് ബയസ്ഡ്.
D2 and D4 will be reverse biased, which means we can represent it as an open circuit. Open circuit item namak endeyan pattum represent cheyan pattum. Okay, now during the positive half cycle ipo ingeniyana nammalde connection nu parayunnu. Now the flow of current will be like this through the positive terminal. Ee oru direction la irukku namak flow of current nu parayunnu ingane varum. Then ee oru junction etti kanyal ingotte flow illa karena ivda open circuit aanu. So this will come here and flow through the resistor, load resistor, flow through the load resistor, and it will flow like this. And ivadathi kaynal this will flow through this path, here path lode flow cheyum. Okay, so namaku varuna load resistor lode varuna flow of current ennu parayna ee oru direction lana, ee oru direction lana current flow cheyunu. ഓക്കെ അത് നോട്ട് ചെയ്യുക. സോ ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, വിച്ച് മീൻസ് വി വിൽ ഗെറ്റ് പോസിറ്റീവ് ഹിയർ ആൻഡ് നെഗറ്റീവ് ഹിയർ. ഓക്കെ, സോ ഈ ഒരു നെഗറ്റീവ് ടെർമിനലിൽ തന്നെയാണ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു പോസിറ്റീവ് ടെർമിനലിൽ തന്നെയാണ് ഇങ്ങനെ വരുന്നിട്ട് ഇവിടെ കണക്ഷൻ വരുന്നത്. സോ ദ ഡയറക്ഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ലൈക്ക് ദിസ്, ദ ഡയറക്ഷൻ ഓഫ് വി എം. നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ, സോ സെയിം പൊളാരിറ്റി ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പൊളാരിറ്റിയും കിട്ടുന്നത്. ഓക്കെ, നൗ ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഇനി നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എങ്ങനെയാണ് വരുന്നതെന്നാണ് നോക്കേണ്ടത്. സോ ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D2 ആൻഡ് D4 വിൽ ബി ഫോർവേഡ് ബയസ്ഡ് ആൻഡ് D1 ആൻഡ് D3 വിൽ ബി റിവേഴ്സ് ബയസ്ഡ്. ഓക്കെ, നൗ D1 ആൻഡ് D3 വിൽ ബി റിവേഴ്സ് ബയസ്ഡ്, സോ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് റെപ്രസെൻറ്റ് ദം ലൈക്ക് എ ഓപ്പൺ സർക്യൂട്ട്. ആൻഡ് D2 ആൻഡ് D4 വിൽ ബി ഫോർവേഡ് ബയസ്ഡ്, വിച്ച് മീൻസ് വി ക്യാൻ റെപ്രസെൻറ്റ് ദം ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫ്ലോ ഓഫ് കറണ്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്, പോളാരിറ്റി റിവേഴ്സ് ആയി. സോ ഇവിടെ പോസിറ്റീവ് ടെർമിനലും ഇവിടെ നെഗറ്റീവ് ടെർമിനലുമാണ്. ഞാൻ ദ ഫ്ലോ ഓഫ് കറണ്ട് വിൽ ബി ലൈക്ക് ദിസ്, ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, ത്രൂ D2, ദെൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യില്ല. സോ കറണ്ട് വിൽ ഫ്ലോ ലൈക്ക് ദിസ്. ഓക്കെ, സോ ത്രൂ ദി ലോഡ് റെസിസ്റ്റർ ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന കറണ്ട് എന്ത് ചെയ്യും, ത്രൂ ലോഡ് റെസിസ്റ്റർ ഫ്ലോ ചെയ്യും. സോ ഇറ്റ് വിൽ റിട്ടേൺ ലൈക്ക് ദിസ്, ഈ ഒരു ഡയറക്ഷനിൽ റിട്ടേൺ ആവും. നൗ ഇറ്റ് വിൽ ഗോ ലൈക്ക് ദിസ് ആൻഡ് ത്രൂ ദിസ് ആൻഡ് ത്രൂ ദിസ്. സോ നമ്മളുടെ ലോഡ് റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഈ ഒരു സെയിം ഡയറക്ഷൻ തന്നെ ആയിരുന്നു നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും കറണ്ട് ഫ്ലോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡൗൺവേർഡ് ഡയറക്ഷൻ. So the polarity of output voltage will be same for both the positive half cycle and the negative half cycle. Negative half cycle ilum positive half cycle ilum output voltage inde polarity nu parayna same aanu. Okay, because the direction of flow of current through RL is same for both the positive half cycle and the negative half cycle. Okay, so for both the ഹാഫ് സൈക്കിൾസ് വി വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് RL അക്രോസ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും എന്നാണ് പറയുന്നത്. നൗ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ RL ഇൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വിൽ ബി സെയിം. രണ്ട് ഹാഫ് സൈക്കിൾസിലും RLലൂടെയുള്ള ഫ്ലോ ഓഫ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണെന്നാണ് പറഞ്ഞത്. സോ ദ പൊളാരിറ്റി ഓഫ് ദ വോൾട്ടേജ് വിൽ ബി സെയിം ഫോർ ബോത്ത് ഹാഫ് സൈക്കിൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോത്ത് ഹാഫ് സൈക്കിളിലും നമ്മളുടെ വോൾട്ടേജിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. ഓക്കെ, ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഈസ് ദ മാക്സിമം വോൾട്ടേജ് എ ഡയോഡ് ഷുഡ് വിത്ത്സ്റ്റാൻഡ് വെൻ ഇറ്റ് ഈസ് റിവേഴ്സ് ബയസ്ഡ്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കേസിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് VM ആണ്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇൻ ദ കേസ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഈസ് VM. ഇത്രയാണ് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, നൗ ഇൻ ദ ബ്രിഡ്ജ് റെക്ടിഫയർ വി ആർ യൂസിങ് 4 ഡയോഡ്സ്. ഓക്കെ, 4 ഡയോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കേസിൽ പറയാനുള്ളത്. ഈ ഒരു സെഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ സെഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.